എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗേൾസായാലും ബോയ്സായാലും ഇപ്പോൾ 3000, 4000, 5000, 6000 രൂപയൊക്കെ ഏണിങ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ദിവസമായാലും 2 ദിവസം, 3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികൾ, അതായത് ഗേൾസായാലും ബോയ്സായാലും നിങ്ങൾക്കൊരു 8-ൻ്റെ പണി കിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ് ഞാൻ പറയുന്നത്, യൂസേഴ്സ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്പറൊക്കെ കൊടുത്ത് OTP ഒക്കെ അടിച്ച് നമ്മൾ കയറി പ്രൊഫൈലിൽ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഏണിങ്സ് ഉണ്ടാക്കാനാണ് നോക്കുക. അതിന് ട്രെയിനിങ്ങും പോയിട്ട് നമ്മൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് റൂം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ റൂമിൽ നമ്മൾ കയറിയിട്ട് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ലോട്ടായിട്ട് നമുക്ക് പൈസ ഇങ്ങനെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മളിവിടെ കാണാം, നമ്മുടെ ഈ റോസിൻ്റെ സെക്ഷനിൽ പോയിട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം, ഇവിടെ വിഡ്രോയിൻ്റെ ഏണിങ്സിൻ്റെ അവിടെ കാണിക്കും. അപ്പോൾ 10 രൂപ ആയാലും നമുക്ക് 1 രൂപ ആയാലും വിഡ്രോ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് അവർ ആവശ്യപ്പെടുന്നത് നമ്മുടെ UPI ID മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഗൂഗിൾ പേ ആയാലും ഫോൺപേ ആയാലും ഉള്ള UPI പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് UPI ID നമുക്ക് കിട്ടും. അതങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും. അത് കുറച്ച് സമയം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും. ഒറ്റ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KYC സബ്മിറ്റ് ചെയ്യുക. അതായത് പേരും ആധാർ കാർഡിൻ്റെ പാൻ കാർഡിൻ്റെ പേരും നമ്പറും കൃത്യമായിട്ട് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ OTP വരുമായിരിക്കും, എനിക്കത് ഓർമ്മയില്ല. കാരണം ഇപ്പം എൻ്റെ പാൻ കാർഡും ഇതൊന്നും ഇതിൽ രജിസ്റ്റർ ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അക്കൗണ്ട് പെർമനൻറ്റ് ഡിലിറ്റ് ആക്കിയതിന് ശേഷം ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിൽ ഏണിങ്സും ഉണ്ടാക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗേൾസായാലും ബോയ്സായാലും ഇപ്പോൾ 3000, 4000, 5000, 6000 രൂപയൊക്കെ ഏണിങ്സ് ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ദിവസമായാലും 2 ദിവസം, 3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 വിഡ്രോ ഓപ്ഷനെ നമുക്ക് എനേബിൾ ആവുള്ളൂ. പിന്നെ നമുക്കത് എനേബിൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കും. KYC കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി നമ്മുടെ പാൻ കാർഡിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഓരോന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കും, നമ്മുടെ പേര് വേറെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വ്യക്തികൾ വേഗം തന്നെ അക്കൗണ്ട് കയറി നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ കുറേ ഏണിങ്സ് ഉണ്ടാക്കി നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് KYC നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം KYC കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെ പോയാലും എന്തോ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് വിളിക്കണം. ബൈ.